ഗൈസ്, അപ്പൊ ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ദുബായിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എന്റെ കൂടെ ഉള്ളത് നമ്മളെ മസൂദ്. അപ്പൊ അതിന്റെ കൂടുതൽ കാഴ്ചകളും നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പൊ അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ അതിന് ഒരുപാട് കാഴ്ചകളുണ്ട്. അതിന് കോഴിക്കോട് ടൗണ് അതുപോലത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഈ വീഡിയോ കൂടി നമുക്ക് കാണാം. ഇപ്പം നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം റൂമൊക്കെ എടുത്തു. അപ്പോൾ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 300 രൂപയ്ക്ക് എന്ത് വാർഡ് പോലത്തെ റൂം അല്ലേ? അതല്ലേ ഒരു ബെഡ് സെപ്പറേറ്റ് മെത്തകളാണ്. അപ്പോൾ എ സി ഒക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ റൂമാണ് എടുത്തത്, വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇനിയും ഇതിൻ്റെ കൂടുതൽ നമ്മൾ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരുപാട് കാഴ്ചകളുണ്ട്, അതും കൂടി നമുക്ക് കാണാം. അപ്പൊ ഗൈസ്, ഇപ്പോ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ടില്ല, റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഒരു നല്ലൊരു കുടിയിൽ കാഴ്ച കൂടി കാണാം. കണ്ടതിന് ശേഷമാണ് നമ്മൾക്ക് എയർപോർട്ടിൽ പോകുന്നത്. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ ഇനി നമുക്ക് കുറെ കൂടുതൽ കാഴ്ചകളും അങ്ങോട്ട് കാണാം. അലുവ കട ഈ നല്ല അടിപൊളി വ്യത്യസ്ത തരം അലുവകളാണ് ഇവിടെ ഉള്ളത്, വെറൈറ്റി അലുവകളാണ്. അപ്പൊ ആ മിക്സ് ആയിട്ടുള്ളത് ഞങ്ങൾ അലുവ എല്ലാം മേടിച്ചു. പിന്നെ ഞങ്ങൾ പോവാണ്. പിന്നെ അടുത്ത ഇനി എയർപോർട്ടിലേക്കുള്ള യാത്രയുണ്ട്. ഇത് കോഴിക്കോട് ബീച്ച്. അല്ലല്ല, കോഴിക്കോട് ബീച്ചിൽ തന്നെ. അപ്പൊ ബീച്ചിലേക്ക് ആട്ടോയിൽ കയറിയിട്ടുണ്ട്. കോഴിക്കോട് മാവൂർ റോഡിനടുത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോ ഇനി അടുത്ത് നമ്മള് എവിടെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മള് അടിപൊളി കാഴ്ചകളാണ്. ഇനി ഇത് ഇതുവരെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അടിപൊളി കിട്ടിലൻ കാഴ്ചകളാണ്. മിട്ടായി തരൂ. ബീച്ചിലേക്ക് പോവാം.